ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിനുസ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന ചാപ്റ്റർ ആണ്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന പ്ലസ് വൺ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 3 ആണിത്. അതുപോലെ തന്നെ പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 4 ആണിത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്. അപ്പോൾ പ്രോഗ്രാമിങ്ങിലെ ഡിഫറെൻറ്റ് ഫേസസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, അൽഗോരിതം ഫ്ലോ ചാർട്ട്സ്, പ്രോഗ്രാം കോഡിംഗ്, ട്രാൻസ്ലേഷൻ, ഡീബഗ്ഗിംഗ്, എക്സിക്യൂഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഓരോ ഫേസും അത് വളരെ ഓരോ ഫേസസും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനും അവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഫേസ് ഓഫ് പ്രോഗ്രാമിംഗ് ഇതിൽ ഓരോ സ്റ്റെപ്പും എന്താണെന്ന് ചുരുക്കത്തിലൊന്ന് പറഞ്ഞു തരാം. അതിനുശേഷം നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഓരോ ടോപ്പിക്സും എടുക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ലാബ് എക്സാമിന് പോകുന്നു, കമ്പ്യൂട്ടർ ലാബ് പ്രാക്ടിക്കലിന് പോകുമ്പോൾ നമുക്കൊരു ചോദ്യം ലഭിക്കും. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ആ പ്രോബ്ലം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കും, അത് അനലൈസ് ചെയ്യും അല്ലേ. ഈ ഒരു പ്രോസസ്സിന് നമുക്ക് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയാം. അതായത് ആ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ്റെ സമയത്താണ് ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൽ എന്തൊക്കെ വേരിയബിൾസ് ആണ് വേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് ലഭ്യമാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷനിൽ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ പ്രോഗ്രാം നന്നായിട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ടൂൾസാണ് അൽഗോരിതവും ഫ്ലോ ചാർട്ടും. അപ്പോൾ അൽഗോരിതം എന്ന് പറയുന്നത് ആ പ്രോഗ്രാം നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഫ്ലോ ചാർട്ട് നമ്മുടെ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യേണ്ടതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രോഗ്രാം കോഡിംഗ്. പ്രോഗ്രാം എഴുതുന്നതിനെയാണ് നമ്മൾ പ്രോഗ്രാം കോഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം അനുസരിച്ചിട്ട് നമുക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം കോഡിങ്ങിനായിട്ട്. ഉദാഹരണത്തിന് C, C++, ജാവ, പൈത്തൺ, അങ്ങനെയുള്ള ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നിങ്ങൾക്ക് കോഡിംഗ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പാണ് പ്രോഗ്രാം കോഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്താണെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. നമ്മൾ എഴുതിയ പ്രോഗ്രാം കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എഴുതിയ പ്രോഗ്രാമിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്ന മെഷീൻ ലാംഗ്വേജ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്ലേഷൻ കഴിയുമ്പോൾ സോഴ്സ് കോഡ് ഒബ്ജക്റ്റ് കോഡായിട്ട് മാറുന്നു. പ്രോഗ്രാമിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്തൊരു ഫേസാണ് ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിങ്ങിലുള്ള എറേഴ്സിനെയാണ് ബഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബഗ്സ് ഡിറ്റക്റ്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതുമായ പ്രോസസ്സിനെയാണ് ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണമായി C++ നിങ്ങളൊരു പ്രോഗ്രാം കോഡ് ചെയ്തിക്കഴിഞ്ഞാൽ പ്രോഗ്രാമിലുള്ള കമ്പയർ ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിലുള്ള എറേഴ്സ് എല്ലാം താഴെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിട്ട് കാണാം. പിന്നീട് ഈ എറേഴ്സ് എല്ലാം മാറ്റിക്കഴിഞ്ഞാലാണ് നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യാൻ സാധിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾ എഴുതിയ പ്രോഗ്രാമിങ്ങിൽ എറേഴ്സ് ഒന്നുമില്ല എങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് സക്സസ്ഫുൾ കമ്പൈലേഷൻ എന്ന മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ഇപ്പം ബഗ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള എറേഴ്സ് ആണ് പ്രോഗ്രാമിങ്ങിൽ ഉണ്ടാകുന്നത്. അതിലൊന്നാമത്തേതാണ് സിൻടാക്സ് എറേഴ്സും അതുപോലെ തന്നെ ലോജിക്കൽ എറേഴ്സ്. നിങ്ങളൊരു സെമി കോളൻ ഇടാൻ മറന്നുപോയി, അങ്ങനെയുള്ള എറേഴ്സിനെയാണ് സിൻടാക്സ് എറേഴ്സ് എന്ന് പറയുന്നത്. ലോജിക്കൽ എറർ എന്ന് പറയുമ്പോൾ എന്താ? പ്രോഗ്രാമിങ്ങിൽ നിങ്ങൾ നോക്കുമ്പോൾ എറേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അതായത് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കവിടെ നിങ്ങൾ ഉദ്ദേശിച്ചൊരു ഔട്ട്പുട്ട് അല്ല ലഭിച്ചതെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? പ്രോഗ്രാമിങ്ങിലുള്ളതൊരു ലോജിക്കൽ എററാണെന്ന് മനസ്സിലാക്കാം. ഒരു ഉദാഹരണം കൂടി പറയാം. ഇപ്പം നിങ്ങളോട് നിങ്ങളുടെ ടീച്ചർ രണ്ട് നമ്പേഴ്സിൻ്റെ അഡീഷൻ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾ പ്രോഗ്രാം എഴുതി, കോഡ് എഴുതി, റൺ ചെയ്തപ്പോൾ എറേഴ്സ് ഒന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ലഭിച്ചത് കൃത്യമല്ല. നിങ്ങളൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ അവിടെ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് പകരം മൈനസ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ A-B എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷനാണ്. പക്ഷെ നിങ്ങൾക്കേ അറിയാവൂ നിങ്ങളോട് ടീച്ചർ എന്താ പറഞ്ഞിരിക്കുന്നത്, രണ്ട് നമ്പേഴ്സ് അഡീഷൻ നടത്താനാണ് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഇങ്ങനെ വരുന്ന എറേഴ്സിനെയാണ് നമ്മൾ ലോജിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഈ സിൻടാക്സ് എറേഴ്സും അതുപോലെ തന്നെ ലോജിക്കൽ എറേഴ്സും അല്ല, പ്രോഗ്രാമിങ്ങിലുള്ള സിൻടാക്സ് എറേഴ്സും ലോജിക്കൽ എറേഴ്സും എല്ലാം നമ്മൾ മാറ്റി, അതായത് എല്ലാം നിങ്ങൾ ക്ലിയർ ആക്കിയെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പാണെന്ത്? എക്സിക്യൂഷൻ. അതായത് നമ്മുടെ പ്രോഗ്രാം എന്ത് ചെയ്യുക? എക്സിക്യൂഷൻ നടത്താം. എക്സിക്യൂഷൻ കഴിഞ്ഞാൽ അടുത്ത് വരുന്നൊരു സ്റ്റെപ്പാണ് ഡോക്യുമെൻറ്റേഷൻ. ഡോക്യുമെൻറ്റേഷൻ തന്നെ രണ്ട് തരത്തിലുണ്ട്, ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ. നിങ്ങൾ പ്രോഗ്രാം കോഡ് എഴുതുന്ന സമയത്ത് ചില കാര്യങ്ങൾ കമൻ്റ് ആയിട്ട് എഴുതാറുണ്ട്. അതായത് ഈ ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ കമൻറ്റ്സ് ആയിട്ട് എഴുതാറുണ്ട്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ എഴുതുന്ന കാര്യങ്ങളാണ്, ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത് എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ. നമ്മൾ ആ ഫുൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു, ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തു,
എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഹാർഡ് കോപ്പിയാണ്. അതായത് നിങ്ങൾ പ്രൊജക്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ റിപ്പോർട്ട് നിങ്ങൾ ഹാർഡ് കോപ്പിയായിട്ട് സബ്മിറ്റ് ചെയ്യില്ലേ? അതേപോലെ തന്നെ ആ പ്രോഗ്രാം എങ്ങനെയാണ്, ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഹാർഡ്വെയർ പാർട്ടും സോഫ്റ്റ്വെയർ പാർട്ടും ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നിങ്ങളതിൽ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നടത്തിയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷനിൽ വരുന്നത്. അപ്പോൾ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ഓവറോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആണ്. അടുത്തത് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. പിന്നീട് നമ്മൾ ആ പ്രോഗ്രാം കോഡ് ചെയ്യുന്നു. അതിനുശേഷം മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. പ്രോഗ്രാമിങ്ങിലുള്ള എറേഴ്സ് എല്ലാം മാറ്റുന്ന പ്രോസസ്സാണ് ഡീബഗ്ഗിംഗ്. പ്രോഗ്രാമിങ്ങിലെ എറേഴ്സ് എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂഷൻ എല്ലാം നടത്തിക്കഴിഞ്ഞ ശേഷം അതിൻ്റെ ഡോക്യുമെൻറ്റേഷനിലേക്ക് വരുന്നു. ഡോക്യുമെൻറ്റേഷൻ തന്നെ രണ്ട് തരത്തിലാണ്. ഇൻറ്റേണൽ ഡോക്യുമെൻറ്റേഷൻ, പ്രോഗ്രാമിങ്ങിനുള്ളിൽ എഴുതുന്ന ഡോക്യുമെൻറ്റേഷനാണ് ഇൻറ്റേണൽ ഡോക്യുമെൻറ്റേഷൻ. അടുത്തത് എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ. ഇതൊക്കെയാണ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന പാർട്ടിൽ വരുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക, നിങ്ങളുടേതായ രീതിയിലുള്ള നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട് എന്ന ഭാഗമായിരിക്കും പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പ്ലസ് വണ്ണിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.